ஏய் எனக்கு இப்போ என்னோட பேடி மாறி இல்லல்லே மோளே. இங்கே சடஞ்சு கூடி இருக்காதே. நீ சரிக்கு பட்சணம் ஒன்றும் கழிக்கணும் குஞ்சம்பூ பண்ணு. கஷ்டமில்லை மோளே. மோளை விஷமிக்கண்டா. கிருஷ்ணன் சினேகம் உள்ளவனா, அவன் என்னை தேடி வரும். இனி அவன் சுபேதையா வந்தில்லங்கி ஓஞ்சி வருத்தும். மோள தைரியமாயிட்டிருக்கே. അവൻ നമ്മൾക്ക് ഒരു ദ്രോഹം ചെയ്യില്ല. അവൻ ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് ദ്രോഹിച്ചിട്ടുണ്ട് ഞാൻ. ഓർത്തിരിക്കാത്ത നേരത്ത് അവൻ വന്ന അപകടമാ. ഞാൻ ഒരുക്കി വെക്കുന്ന കളത്തിലേക്ക് വരാവൂ. ചില കണക്കുകളൊക്കെ ഗോവഞ്ചിക്കും തെറ്റിപ്പോയി. ഞാൻ അവനെ നഷ്ടപ്പെടുത്തരുതായിരുന്നു. എന്റെ ഈ സാമ്രാജ്യത്തിന്റെ ഒരു കുമ്മായപ്പാളി പോലും ഇളകി പോകുന്നത് സഹിക്കില്ല എനിക്ക്. ഇതൊക്കെ ഇല്ലാതായ പിന്നെ ശ്വാസം കിട്ടില്ല എനിക്ക്. ചത്തുപോകും ഞാൻ. രണ്ടു ദിവസം കൂടി നോക്കാം. അവൻ വന്നില്ലെങ്കിൽ ഞാൻ മോളെ കൊല്ലും. അപ്പ എന്തായാലും വരാതിരിക്കില്ലല്ലോ. എന്തിനാ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയത്? കേറിപ്പോ, കേറിപ്പോടി. അകത്ത് പുറത്താരോ കറങ്ങി നടക്കുന്നു എന്ന് ഒരു സംശയം തോന്നി. അതാ ആരുമില്ല, വെറുതെ തോന്നിയതാ. കിടന്നോളൂ. നീ പോയി കിടന്നു. നമ്മുടെ രാജഗോപാലൻ ഡോക്ടറോട് നാളെ ഇത്രടം വരെ ഒന്ന് വരാൻ പറഞ്ഞാലോ? അവനവൻ ആർക്ക് സംശയം തോന്നുകയില്ല. എന്താ കാട്ടനെന്ന് നീ ഒന്ന് പോയി നോക്ക്. ഹ
എന്താ മോനെ, എന്താ പറ്റിയേ? അമ്മേ, ഒന്ന് ഒന്ന് മംഗലാപുരം വരെ പോണം. അമ്മയ്ക്ക് വിഷമമുണ്ടാന്ന് കരുതി പറയുന്നതാ. അഖിലെ ആ ഗോവിന്ദ്ജി എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക, അയാൾക്ക് മനസ്സിലായിട്ടുണ്ട് തെറ്റ് പറ്റിയെന്ന്. എന്നെയാ അയാൾക്ക് വേണ്ടത്. ചെന്നില്ലെങ്കിൽ അവളെ അയാള്. അമ്മേ, ഒരുപാട് ത്യാഗങ്ങള് കിച്ചുവിന് വേണ്ടി സഹിച്ചു കഴിഞ്ഞതാ അവള്. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു രൂപവുമില്ല. ഇനി വൈകിച്ച അവരിവിടെ എത്തും. അമ്മേ, എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാ അവസാന ശ്വാസം വരെ ഈ വീടിന് ഒരനന്തുവിനെ തിരിച്ചു തരാന് കിച്ചു ശ്രമിച്ചതെന്ന് അമ്മ പറയണ അച്ഛനോട്. അവരോടൊക്കെ നീ ഒറ്റയ്ക്ക് കൂട്ടിയാ കൂടുമോടാ? നിന്നെ ഞങ്ങൾക്ക് വേണമോടാ കിച്ചു? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലടാ മോനെ. ഞാനല്ലേ നിന്നെ അറിയാൻ ഒരുപാട് വൈകിയത്. സംഭവിക്കില്ലമ്മേ, തിരിച്ചു വരും ഞാൻ. അമ്മയുടെ അച്ഛന്റെ സ്നേഹവും പ്രാർത്ഥനയും എന്നെ രക്ഷിച്ചുകൊണ്ടുവരും. ഈ വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള കൊതിയുണ്ടല്ലോ എനിക്ക് തുണയായിട്ട്. അത്രേ വേണ്ട. കിഷന്റെ ആ സ്പീഡ് ഉണ്ടല്ലോ, അത് ഈ മരങ്ങോടന്മാർക്കൊന്നും 14 ജന്മം എടുത്താ കിട്ടില്ല. കരിമ്പുലിയുടെ വേഗവാവന്. എന്നിട്ട് മുത്തയ്യ വാലും ചുരുട്ടിക്കേറ്റ് സഞ്ചിയും തൂക്കി പിടിച്ചിങ്ങി പോന്നു. കാതി കമ്മലോട്ട് നടക്കുകയാണ്. മരക്കരുത. ഇത് അവളോടൊന്ന് പറയാം, അതിനൊരു സന്തോഷമാവല്ലോ. അവന്റെ ഒരു മിടുക്കറിയുമ്പോഴേ. ഹലോ ഗോവിന്ദ്ജി, കിഷൻ. ആ മിടുക്കൻ കലക്കി, നീ എന്റെ ചെക്കൻ തന്നെ തെളിയിച്ചു. ഗോവിന്ദ്ജി പറയാറല്ലേ ആരുമായിട്ട് ഹൃദയബന്ധം ഉണ്ടാക്കരുതെന്ന്, ഇപ്പൊ തനിക്ക് ബോധ്യമായല്ലോ.
കയ്യിൽ ആറ്റം ബോംബ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, വേണ്ടിടത്ത് പ്രയോഗിക്കാൻ പറ്റില്ല. ആ താൻ വേഗം ഒന്ന് ഇങ്ങോട്ട് വന്നിടും, ഒത്തിരി വിശേഷങ്ങൾ ചോദിച്ചറിയാറുണ്ട് ഗോവിന്ദിക്ക്. ദാടോ വക്കീല് തന്റെ മുഖത്തൊരു വൈക്ലഭ്യം. ഇളയ മോൾക്ക് പോളിയോ, അല്ല ഇളയ മോളുടെ മോൾക്ക് പോളിയോ കൊടുക്കേണ്ട സമയമായി, വീട് വരുന്നു പോയിട്ട് വന്നാലോ എന്ന്. ഓ താനും ഒരു പ്രാരാബ്ദക്കാരനാണ് അല്ലേ? ഓ പ്രാരാബ്ദമൊന്നുമില്ല, എങ്കിലും കേട്ടോ മോളെ, അവൻ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അവൻ വരുമെന്ന്. कुछ पता चला गोविंद जी? हर जगह देख लिया. मोहम्मद के घर में देखा क्या? तो पहले ही ढूंढ लिया साहब. हाँ എന്തായിരുന്നു? കമ്മീഷണർ കാലത്തെ മുതൽ ഓഫീസിൽ തന്നെ ഉണ്ട്, എങ്ങോട്ടും പോയിട്ടില്ല. കൃഷ്ണൻജി ആ ഭാഗത്തെങ്ങും വന്നിട്ടില്ല. മുജേ കൃഷൻ കൊച്ചായേ സാബ് സമജാ കിസി ഭി ഹാലത് മേ ഠീക് ഹൈ ചൽ ജാ. എന്താ പിന്നെ ഞാൻ അങ്ങോട്ട്? എന്നാ താൻ പോടോ. മനുഷ്യനിവിടെ വാല തീ പിടിച്ചിരിക്കുമ്പോഴാ അയാളെ ഒരു രാത്രി വരാന്ന് വിചാരിക്കും. മാടയാൻ പോവ? എന്തോ അല്ല മാടയാൻ രാത്രി വരാന്ന് വിചാരിക്കുമെന്ന്. താൻ എന്നോ പോയില്ലേ? പോവുക. എന്നാ പോവുക? പോയി.